നമസ്കാരം. സ്ട്രിംഗ് എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ കഴിഞ്ഞ ഒരു വർഷത്തോളമായി വിനോദ് എന്ന ചെറുപ്പക്കാരൻ വളരെയേറെ പ്രയത്നമെടുത്ത് റിസർച്ച് ചെയ്തുകൊണ്ട് ഇന്ന് നമ്മുടെ മുന്നിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുടെ പിറകിലെ അന്തർനാടകങ്ങളും ചങ്ങലക്കണ്ണികളും അനാവരണം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വീഡിയോ തന്നെ ജോർജ് സൊറോസ് എന്ന ശതകോടീശ്വരനെ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഷഹീൻ ബാഗിൽ നടന്നിരുന്ന പ്രക്ഷോഭത്തെയും അതിൽ ഡൽഹി കലാപത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യങ്ങളെയും വ്യക്തമായി കൂട്ടിയിണക്കി കൊണ്ടുള്ളതായിരുന്നു. അതിന്റെ ചുവട് പിടിച്ച് നിരവധി വീഡിയോകൾ ആ ചാനലിലൂടെ പുറത്തു വന്നിരുന്നു. ഓരോന്നും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു. പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് തന്നെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിക്കുക മാത്രമല്ല, ഇവിടുത്തെ ഇന്റലിജൻസ് ഏജൻസികൾ എത്രമാത്രം നിഷ്ഫലമാണെന്ന് തിരിച്ചറിഞ്ഞ് അമർഷം തോന്നുക കൂടി ചെയ്തിരിക്കുന്നു. ഈശ്വരൻ കയ്യൊപ്പിട്ട് മുന്നിലേക്കിട്ട് തന്നതുപോലെ ഗ്രേറ്റിയുടെ അശ്രദ്ധ മൂലം വെളിയിലായ ടൂൾ കിറ്റ് പോലുള്ള അതീവ ഗുരുതരമായ കൂടാലോചന അന്താരാഷ്ട്ര ലെവലിൽ നമ്മുടെ രാജ്യത്തിന് നേരെ നടന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടും ഇവിടുത്തെ നാലാം തൂണുകൾ എന്നറിയപ്പെടുന്ന മാധ്യമ വെമ്പോക്കികൾ ഒന്നൊന്നായി കുറ്റകരമായി മൗനം പുലർത്തിയപ്പോൾ ഭയരഹിതനായി മുന്നോട്ടിറങ്ങിയതാണ് വിനോദ്. ഒട്ടും അതിശയം തോന്നാത്ത വിധത്തിൽ ഉള്ളിലുള്ള ശുദ്ധീകരണ ശക്തികൾ ഒന്നൊന്നായി മോദിക്ക് നേരെ എന്ന വ്യാജേനെ രാജ്യത്തിന് നേരെ കൈകോർക്കുന്നതിന്റെ നേർക്കാഴ്ചകളാണ് തുറന്നിട്ട് തന്നത്. മുഖ്യമായും പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് താഴെ പറയുന്ന കാര്യങ്ങളാണ്. ഈ അടുത്ത കാലത്തായി ഡിജിറ്റൽ പബ്ലിഷിംഗ് മേഖലയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഉയർന്നു വന്ന ഓരോ മീഡിയ ഔട്ട്ലെറ്റും സുസംഘടിതമായ ബ്രേക്ക് ഇന്ത്യ റാക്കറ്റിലെ കണ്ണികളാണ്. ആൾട്ട് ന്യൂസ്, വയർ, കാരവൻ, കിൻഡ്, സ്ക്രോൾ, ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലോണ്ട്രി, പാരി നെറ്റ്വർക്ക് തുടങ്ങിയ കൂണുകൾ പോലെ പൊന്തി വന്ന അവയോരോന്നും അദൃശ്യകരങ്ങൾ കൊണ്ട് പരസ്പരം ബന്ധിതമാണ്. ഇവർക്ക് ഓരോരുത്തർക്കും ഗ്രേറ്റ പുറത്തുവിട്ട ടൂൾ കിറ്റുമായി അനിശ്ചേദമായ ബന്ധമുണ്ടെന്നും അത് ഗ്രേറ്റയുടെ കയ്യിൽ നിന്നും ടൂൾ കിറ്റ് അബദ്ധവശാൽ പുറത്തു വന്നതിന് മുമ്പ് തന്നെ അന്നാലിസ മെരലി എന്ന ട്വിറ്റർ ഹാൻഡിലിന്റെ ഫെബ്രുവരി 4 മുമ്പുള്ള ട്വിറ്റർ ടൈം ലൈൻ ആക്ടിവിറ്റിയെ ട്രേസ് ചെയ്യുന്നത് വഴി വ്യക്തമായിരിക്കുകയാണ്. ഇവരൊക്കെ കൂടാതെ ധ്രുവ്രാട്ടി, സങ്കേത് ഗോഖലെ, ഭർഗ ദത്ത് തുടങ്ങിയവരുടെ ഈ കോൺഫിഡൻസിയുമായിട്ടുള്ള ഇൻവോൾവ്മെന്റും അർത്ഥശങ്കകൾക്ക് ഇട നൽകാത്ത വിധത്തിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്നാലിസവും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കണക്ഷൻ വ്യക്തമാക്കാൻ അവരുടെ കഴിഞ്ഞ 2 വർഷത്തെ യാത്രാപഥവും രാഹുലിന്റെ യാത്രകളും തമ്മിൽ ട്രേസ് ചെയ്യാൻ ഇന്റലിജൻസ് ഏജൻസികളോട് ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ രൂപപ്പെട്ട ഡിജിപ്പം ഫൗണ്ടേഷൻ എന്ന ഈ ഡിജിറ്റൽ പബ്ലിഷിംഗ് ഹൗസ് അലയൻസ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയായിരിക്കണമെന്നാണ് വീഡിയോ പറയുന്നത്. ഇതിലൂടെയാണ് ഇവരുടെ രാജ്യത്തെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ഫണ്ട് ചാനലൈസ് ചെയ്തു കൊടുക്കുന്നത്. ഇവരെയും ജോർജ് സൊറോപ്സിനും ബന്ധിക്കുന്ന കണ്ണികൾ ആരൊക്കെയാണെന്നും ഈ നെക്സസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും കൂട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അഡ്മിറൽ രാംദാസിന്റെ മകൾ കവിത രാംദാസിന്റെ സൊറോസിന്റെ NGO റോളും അവരുടെ ഈ അലയൻസുമായിട്ടുള്ള കണക്ഷനും എടുത്തു പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.